എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് സെക്ഷനിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി കോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേപ്പറിന് മാക്സിമം എൺപത് മാർക്കും രണ്ടര മണിക്കൂറാണ് സമയവും സോ ആദ്യം നമുക്ക് രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ട് മാർക്കിൽ വരുന്നതാണ് എഫ് ടി പി വെബ് ബ്രൌസിങ് ഫാമിങ് സൈബർ ക്രൈം പിന്നെ വൈറസും വേംസും നമ്മുടെ ഡിസ്റ്റിങ്ക്യൂഷൻ പിന്നെ എന്താണ് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡ് നമ്മളെ ഡിഫറൻസ് പിന്നെ എന്താണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ രണ്ട് എക്സാമ്പിൾ എൻക്രിപ്ഷൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇ ലേണിങ് മൊബൈൽ ബാങ്കിങ് ലാന് ദെൻ വെബ്സൈറ്റ് ഡിജിറ്റൽ കോമേഴ്സ് ഇ വാളറ്റ് സോ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ എഫ് ടി പി പിന്നെ എഫ് ടിപ്പ് എന്താണ് എഫ് ടിപ്പ് ഒരു ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റൂൾസ് ആണ് സോ ഫയൽസ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ആണത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോള് ഫയൽസ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ആണത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വെബ് ബ്രൗസിംഗ് അല്ലേ ഇന്റർനെറ്റിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഒരു വെബ് ബ്രൗസർ യൂസ് ചെയ്യുന്നതിനാണ് ചെയ്യുന്നതിനാണെന്ത് ബ്രൗസിംഗ് എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ യൂസ് ചെയ്യുന്നതിനാണ് ചെയ്യുന്നതിനാണെന്തു പറയാം ബ്രൗസിംഗ് എന്ന് പറയുന്നത് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ക്രോം ഫയർഫോക്സ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറ് തുടങ്ങിയവയൊക്കെയാണ് അല്ലേ സോ ഒരു ബ്രൗസർ ഉപയോഗിക്കുന്നതിനാണെന്ത് ബ്രൗസിംഗ് എന്ന് പറയാം ബ്രൗസിംഗ് വഴി നമുക്ക് ഇമെയിൽ അയക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടാൻ പറ്റും ദെൻ അപ്ലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും നെക്സ്റ്റ് ഫാമിങ് ആണ് എന്നാൽ ഒരു ടൈപ്പ് സൈബർ അറ്റാക്ക് ആണ് അല്ലെ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന യൂസർ ടൈപ്പ് ചെയ്യുന്ന വെബ്സൈറ്റ് അഡ്രസ്സിലേക്ക് അല്ലാതെ ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്ക് ആണത് ഫാമിംഗ് എന്നാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എസ് ബി ഐ ബാങ്കിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കയറാൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫേക്ക് വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോയി നമ്മുടെ വിവരങ്ങളിലെ കളക്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണത് ഫാമിങ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഫിഷിംഗ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് അടുത്താണെന്ത് സൈബർ ക്രൈമിലെ കമ്പ്യൂട്ടർ സിസ്റ്റവും ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലീഗൽ കാര്യങ്ങളായ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുക മറ്റുള്ളവരുടെ ഐഡന്റിറ്റി മോഷ്ടിക്കുക പ്രൈവസി ചെയ്യുക അല്ലെ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതാണെന്ത് സൈബർ ക്രൈം സോ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് തുടങ്ങിയവ ഉപയോഗിച്ച് നടത്തുന്ന ക്രൈമാണെന്ത് സൈബർ ക്രൈം എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് വൈറസും വേംസും നമ്മളുടെ വ്യത്യാസങ്ങൾ അല്ലെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന സോഫ്റ്റ്വെയറുകളെ അല്ലെങ്കിൽ കോഡുകളെയാണ് നമ്മൾ വൈറസ് അല്ലെങ്കിൽ വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ട്രസീസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മള് മറ്റ് കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഡാറ്റയോ സോഫ്റ്റ്വെയറുകളൊക്കെ കോപ്പി ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പടർന്നു കയറുന്നതാണത് വൈറസ് അപ്പൊ ഇവ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യും താളം തെറ്റിക്കുകയും ചെയ്യും വൈറസുകളെ പോലെ തന്നെയാണത് വേംസുകളുടെയും പ്രവർത്തനം എന്നാൽ വ്യാപിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മറ്റൊരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യമില്ല അടുത്താണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും തമ്മിലെ ഡിഫറൻസ് ക്യാഷ് കിട്ടാനും അതുവഴി പർച്ചേസ് നടത്താനും വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് കാർഡുകളാണത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ഉള്ളത് അല്ലേ അത്രയും രൂപ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും എന്നാൽ ക്രെഡിറ്റ് കാർഡ് വഴി യൂസർക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ ആ ലിമിറ്റ് വരെ എന്ത് ചെയ്യുക കട എടുക്കാവുന്നതും അത് പിന്നീട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ തിരിച്ചടയ്ക്കുകയും ചെയ്യണം അടുത്താണത് ആന്റിവൈറ സോഫ്റ്റ്വെയറിന്റെ രണ്ട് എക്സാമ്പിൾ ഇവിടെ നാലോളം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഒന്നേതാണ് മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ ആണ് അതായത് നോർട്ടൺ ത്രീ സിക്സ്റ്റി ഉണ്ട് ബിഗ് ഡിഫെൻഡർ ആന്റിവയറസ് ഉണ്ട് മാൽവെയർ ബൈറ്റ്സ് ഉണ്ട് കാസ്മർ സ്കൈ ഉണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് സോഫ്റ്റ്വെയറുകൾ ഉണ്ട് അടുത്താണ് എൻഗ്രിപ്ഷൻ അല്ലേ ഒരു ഡാറ്റ മോഷ്ടിക്കപ്പെടാതിരിക്കാനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാതിരിക്കാനോ വേണ്ടിയിട്ട് അതിനെ ഒരു യുണീക്ക് കീ വെച്ച് സീക്രട്ട് കോഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണെന്ത് എൻക്രിപ്ഷൻ ഒരു ഡാറ്റ അത് മോഷ്ടിക്കപ്പെടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനൊരു യുണീക്ക് കീ വെച്ചിട്ട് സീക്രട്ട് കോഡാക്കി മാറ്റുന്ന പ്രോസസ്സാണെന്ത് എൻക്രിപ്ഷൻ ഈ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റയെ ആ ഒരു യുണീക്ക് കീ വെച്ച് ഡീക്രിപ്റ്റ് ചെയ്താണെന്ത് പിന്നീട് റീഡ് ചെയ്ത് എടുക്കുന്നത് സോ ഡാറ്റ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനുള്ള ഒരു പ്രൊസസ്സാണെന്ത് എൻക്രിപ്ഷൻ അടുത്തത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അല്ലെ ഇന്റർനെറ്റ് ബേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഫ്രണ്ട്സിനെയും ഫാമിലിയെയും കൊളീഗ്സിനെയും കസ്റ്റമേഴ്സിനെയൊക്കെ കണക്ട് ചെയ്യുന്നതിനാണ് എന്ത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ബേസ്ഡിട്ടുള്ള സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടില്ലേ നമ്മുടെ ഫാമിലിയെയും കൊളീഗ്സിനെയും ഫ്രണ്ട്സിനെയും കസ്റ്റമേഴ്സിനെയൊക്കെ കണക്ട് ചെയ്യുന്നതിനാണ് ചെയ്യുന്നതിനാണെന്തു പറയാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയാം അപ്പൊ അതിനുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയസ് മീഡിയസാണെന്ത് ഫേസ്ബുക്ക് നമ്മളെ ട്വിറ്റർ അല്ലെ ഇപ്പൊ അത് എക്സാം നമ്മൾ അറിയപ്പെടുക പിന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയൊക്കെ നെക്സ്റ്റ് ഇ ലേണിങ് അല്ലേ ഐ സി ടിയുടെ സഹായത്തോടു കൂടി ലേണിങ് എന്ന പ്രോസസ് പെർഫോം ചെയ്യുന്നതിനാണ് എന്ത് പറയാം ഇ ലേണിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ലേണിംഗ് അല്ലെ ഐ സി ടിയുടെ സഹായത്തോടു കൂടി ലേണിങ് എന്ന പ്രോസസ് പെർഫോം ചെയ്യുന്നതിനാണെന്തു പറയാം ഇ ലേണിങ് എന്ന് പറയാം കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മൊബൈൽ ഫോണ് പ്രൊജക്ടർ തുടങ്ങിയവയാണെന്ത് ഐസിടി ടൂൾസ് അല്ലെ ഐ സി ടി പറഞ്ഞതാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നെക്സ്റ്റ് മൊബൈൽ ബാങ്കിങ് അല്ലെ സെൽഫോൺ ടാബ്ലെറ്റ് തുടങ്ങിയ മൊബൈൽ ഡിവൈസ് ഉപയോഗിച്ച് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനാണെന്തു പറയാം മൊബൈൽ ബാങ്കിങ് എന്ന് പറയാം അല്ലേ നമ്മുടെ ടാബ്ലെറ്റ് സെൽഫോൺ അല്ലെ തുടങ്ങിയ മൊബൈൽ ഡിവൈസ് ഉപയോഗിച്ച് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനാണെന്തു പറയാം മൊബൈൽ ബാങ്കിങ് എന്ന് പറയാം അടുത്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ അല്ലെ ഒരു ചെറിയ ഏരിയയിൽ അതായത് ഒരു വൺ കിലോമീറ്റർ ഡിസ്റ്റൻസിന്റെ ഒക്കെ ഉള്ളില് ബിൽഡിങ്സ് ഓഫീസ് സ്കൂള് കോളേജ് തുടങ്ങിയവയിൽ ഡിവൈസസ് കണക്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്ത നെറ്റ്വർക്ക് ആണെന്ത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാ എക്സ്പെൻസീവായ ഹാർഡ് വെയർസ് ഒക്കെ ഷെയർ ചെയ്യാൻ കഴിയും അതായത് ഇപ്പൊ നമ്മളുടെ ഒരു കോളേജിലെ അൻപത് സിസ്റ്റം ആണെങ്കിൽ അല്ലെ ആ അൻപത് സിസ്റ്റത്തിൽ നിന്നും പ്രിന്റ് കൊടുക്കാൻ നമുക്ക് ഒറ്റ പ്രിന്റർ മതി അല്ലെങ്കിൽ എന്ത് ചെയ്യണം അൻപത് സിസ്റ്റത്തിന് അൻപത് പ്രിന്റർ വേണ്ടി വരും സോ ഒരു ലാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ഒരുപാട് പൈസ നമുക്ക് നഷ്ടപ്പെടും അതായത് നമുക്ക് അൻപത് സിസ്റ്റത്തിന് ശരിക്ക് ഒറ്റ പ്രിന്റർ മതി അല്ലെങ്കിൽ നമ്മൾ ലാൻഡ് സെറ്റപ്പ് പേജിൽ എന്ത് ചെയ്യണം അൻപത് സിസ്റ്റത്തിനും അൻപത് പ്രിന്റർ ആവശ്യമാണ് അടുത്താണ് വെബ്സൈറ്റ് വെബ്സൈറ്റിലെ ഒരു സിംഗിൾ ഡൊമൈൻ നെയിം ഷെയർ ചെയ്യുന്ന വെബ് പേജുകളുടെ കളക്ഷൻ ആണ് എന്ത് പറയാ വെബ്സൈറ്റ് എന്ന് പറയാം ഒരു സിംഗിൾ ഡൊമൈൻ ഷെയർ ചെയ്യുന്ന വെബ് പേജുകളുടെ കളക്ഷൻ ആണ് കളക്ഷനാണെന്തു പറയാം വെബ്സൈറ്റ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന വെബ്സൈറ്റ് എടുത്താല് അതിൽ ഹോം പ്രൊഫൈല് മെസ്സേജ് തുടങ്ങിയ വെബ് പേജസ് കാണാം അല്ലെ അപ്പോൾ അവയുടെ ഒരു കളക്ഷനാണ് ശരിക്കുന്നത് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാല് അടുത്തത് ഡിജിറ്റൽ കോമേഴ്സ് അല്ലെ അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതും വിൽക്കുന്നതും ഡിജിറ്റൽ കൊമേഴ്സ് അല്ലെ ആ ഡിജിറ്റൽ കോമേഴ്സിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇലക്ട്രോണിക് പേയ്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് തുടങ്ങിയവയൊക്കെ ഉണ്ടാവും സോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതും വിൽക്കുന്നതും ഡിജിറ്റൽ കൊമേഴ്സ് നെക്സ്റ്റ് ഈ വോളറ്റില് ഏതൊരു കണക്റ്റഡ് ഡിവൈസിലും റൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷൻ ആണ് എന്ത് ഡിജിറ്റൽ വാളറ്റ് അല്ലെങ്കിൽ ഇ വാളറ്റ് അപ്പം ഏതൊരു കണക്റ്റഡ് ഡിവൈസിലും റൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷൻ ആണ് ആണെച്ചിരിക്കുന്നത് നമ്മളുടെ ഡിജിറ്റൽ വാളറ്റ് ഒരുപാട് പേയ്മെന്റ് മെത്തേഡുകൾക്കും വെബ്സൈറ്റുകൾക്കുമായി കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് വിവരങ്ങളും പാസ്വേഡുകളൊക്കെ സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സംവിധാനം ആണെച്ചിരിക്കുന്നത് ഡിജിറ്റൽ വാളറ്റ് എന്ന് പറഞ്ഞാല് സോ ഇതോടുകൂടി രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് നോക്കാനുള്ളത് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ അതിലൊന്നാണത് അഗ്രിഗേറ്റർ മോഡൽ ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വയർലെസ് ലാൻ ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഇ കൊമേഴ്സ് ഫയർവാൾ പിന്നെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് അല്ലെ പിന്നെ എന്താണ് ഫോർ കീ കൺസെപ്റ്റ് ഓഫ് എച്ച് ടി എമ്മില് ദെൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് റിലേറ്റിംഗ് ടു ഐ ടി ദെൻ ഇൻട്രാനെറ്റും എക്സ്റ്റാർനെറ്റും തമ്മിലുള്ള ഡിഫറൻസ് സോ ഫസ്റ്റ് നമുക്ക് അഗ്രിഗേറ്റർ മോഡൽ എന്താണെന്ന് നോക്കാം ഈ ഒരു മോഡലിൽ ഒരു ഫേമ് ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റം വാങ്ങി വെയർഹൌസിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നില്ല പകരം ഈ പ്രൊഡക്റ്റ്സ് ഒക്കെ എവിടുന്നാണോ കിട്ടുന്നത് അല്ലേ അല്ലെങ്കിൽ ഈ സർവീസസ് ഒക്കെ എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ ഇൻഫർമേഷൻസ് മാത്രം അഗ്രിഗേറ്റ് ചെയ്തു വെക്കും അതായത് കളക്ട് ചെയ്ത് വെക്കും എന്നിട്ട് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും അത് കണ്ട് കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ സെല്ലേഴ്സിന്റെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യും അപ്പോൾ അവർക്ക് എന്തെയ്യും അവിടെ ഒരു പ്രോഫിറ്റ് കിട്ടും സോ അവർ ഒരിക്കലും പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ വാങ്ങി സൂക്ഷിക്കുകയോ ചെയ്യുന്നില്ല എപ്പോഴാണോ ഓർഡർ കിട്ടുന്നത് അപ്പോൾ ചെയ്യും ട്രാൻസാക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ അറിയപ്പെടുക ഇൻഫർമേഷൻ അഗ്രിഗേറ്റേഴ്സ് എന്നാണ് അപ്പൊ അഗ്രിഗേറ്റർ ബിസിനസ് മോഡലിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് ആണത് കസ്റ്റമേഴ്സ് ഇൻഡസ്ട്രി ദെൻ പാർട്ട്ണർഷിപ്പ് ബ്രാൻഡ് ഇമേജ് തുടങ്ങിയവയൊക്കെ നെക്സ്റ്റ് ഡബ്ല്യു ലാനും അതിന്റെ ടൈപ്പ് അല്ലേ ഇപ്പൊ ഡബ്ല്യു ലാനെന്ന് എന്താണ് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് അല്ലെ നമുക്ക് വയർ വെച്ചും അതുപോലെ തന്നെ വയർലെസ് ആയിട്ടും കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും അതില് വയർലെസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് ആണെങ്കിൽ ഡബ്ല്യു ലാൻ വയർലെസ് ലാൻ അല്ലെ ആ ഒരു ഡബ്ല്യു ലാനെ രണ്ട് ടൈപ്പ് ആക്കി തിരിക്കുന്നുണ്ട് ഒന്ന് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡബ്ല്യു ലാനും രണ്ടാമത്തേത് അഡ്ഹോക്ക് ഡബ്ല്യു ലാനും ഇൻഫ്രാസ്ട്രക്ചർ ഡബ്ല്യു ലാനില് ഒരു സെൻട്രൽ ഡിവൈസ് ഉണ്ടാവും അതാണെന്ത് വയർലെസ് ആക്സസ് പോയിന്റ് അതുവഴിയാണെന്ത് മറ്റ് ഡിവൈസുകളെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്നത് സോ ഇൻഫ്രാസ്ട്രക്ചർ ഡബ്ല്യു ലാനില് ഒരു സെൻട്രൽ ഡിവൈസ് ഉണ്ടാവും അതുവഴിയാണത് മറ്റ് ഡിവൈസുകളെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് അഡ്ഹോക്ക് ഡബ്ല്യു ലാൻ അല്ലെ ഒരു സെൻട്രൽ ആക്സസ് പോയിന്റിന്റെ സഹായമില്ലാതെ അല്ലെ ഡിവൈസിനെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണെങ്കിൽ അഡ്ഹോക്ക് ഡബ്ല്യു ലാൻ അപ്പോ ഒരു സെൻട്രൽ ആക്സസ് പോയിന്റിന്റെ സഹായമില്ലാതെ ഡിവൈസിനെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണത് അഡ്ഹോക്ക് ഡബ്ല്യുലും അടുത്താണത് ഇ കൊമേഴ്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഫസ്റ്റ് വൺ യു ബി യുബിഗിറ്റിയിലെ അതായത് ട്രഡീഷണൽ കൊമേഴ്സിൽ നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് പോയാണെന്തു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എന്നാൽ ഇ കോമേഴ്സിന് ഒരു ഫിസിക്കൽ സ്പേസ് ഇല്ല സോ എവിടുന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും നെക്സ്റ്റ് ഗ്ലോബൽ റീച്ച് റീച്ചിലെ ഇ കൊമേഴ്സിന് ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ ബൗണ്ടറി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എവിടുന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും അടുത്തതാണ് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്സ് അല്ലെ അപ്പോൾ ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇ കൊമേഴ്സിന് വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ആണെന്ത് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ടും ബിസിനസ് ചെയ്യാൻ പറ്റും എല്ലാ സ്ഥലത്തും എന്താണ് സെയിം സ്റ്റാൻഡേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് അടുത്ത് ആംബ്ലേ ഓഫ് ഇൻഫർമേഷൻ ഒരു ട്രഡീഷണൽ കൊമേഴ്സിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ആ സെയിൽസ് പേഴ്സണോട് ചോദിച്ചിട്ടാണെന്ത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നാൽ ഇ കൊമേഴ്സിലേക്ക് വരുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് അടുത്തത് ഫയർവാൾ അല്ലെ അതായത് പേര് പോലെ തന്നെ ഇതും ഒരു വാൾ ആണ് അതായത് മതിലാണ് അതായത് നമ്മുടെ പബ്ലിക് ഇന്റർനെറ്റിൽ നിന്നും നമ്മുടെ ഹോം നെറ്റ്വർക്കില്ലേ ഹോം നെറ്റ്വർക്ക് പ്രൈവറ്റ് നെറ്റ്വർക്ക് അല്ലെ അത് കണക്ട് ചെയ്യുമ്പോൾ അതിനെ സേഫ് ആക്കുന്ന ഒരു വാൾ വാളാണ് ശരിക്കുന്നത് ഫയർവാള് അതായത് ഇന്റർനെറ്റിൽ നിന്നും നമ്മുടെ വീട്ടിലെയൊക്കെ നെറ്റ്വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ഡിവൈസാണ് ശരിക്കുന്നത് ഫയർവാൾ ഇത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അല്ലേ ഒന്ന് പാക്കറ്റ് ഫിലിറ്റേഴ്സ് ഉണ്ട് സ്റ്റേറ്റ് ഫുൾ ഇൻസ്പെക്ഷൻ ഉണ്ട് ദൻ ആപ്ലിക്കേഷൻ ലെയർ ഫയർവാൾഡ് ഉണ്ട് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ട് അടുത്തത് ഡിഫറെ ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് അല്ലേ ഓൺ ദ ബേസിസ് ഓഫ് പാർട്ടി ഇൻവോൾവ് ആണ് അതിൽ ബി ടു ബി ദെൻ ബി ടു സി സി ടു സി അല്ലേ സി ടു ബി ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്താണ് അപ്പൊ നമ്മുടെ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു ക്ലാസ്സസ് ഒക്കെ കാണാൻ കഴിയുന്നതാണ് അടുത്തത് ഫോർ കീ കൺസെപ്റ്റ് ഓഫ് എച്ച് ടി എം അല്ലേ ആദ്യത്താണ് എച്ച് ടി എം എൽ എലമെന്റ് അല്ലെ ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഏറ്റവും എസൻഷ്യൽ കൺസെപ്റ്റ് ആണത് എച്ച് ടി എം എൽ എലമെന്റ് ഇതിലാണത് ആ പേജിന്റെ ഹെഡ് ബോഡി തുടങ്ങിയവ ഇൻക്ലൂഡ് ചെയ്യുന്നത് അടുത്തത് ഹെഡ് എലമെന്റ് അല്ലെ ഒരു വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങളാണത് ഈയൊരു എലമെന്റിൽ വരുന്നത് അതായത് വെബ് പേജിന്റെ കാണാൻ കഴിയാത്ത പാർട്ടാണ് ശരിക്കുന്നത് ഹെഡ് പാർട്ട് എന്ന് പറഞ്ഞാല് അടുത്താണ് ടൈറ്റിൽ എലമെന്റ് അല്ലെ അപ്പൊ ഏതൊരു വെബ് പേജിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത് ടൈറ്റിൽ എലമെന്റ് ഉപയോഗിച്ചാണ് അപ്പൊ ഈ ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കുന്നൊക്കെ എന്ത് ചെയ്യും ബ്രൗസറിന്റെ ടാബിൽ നമുക്ക് കാണാൻ കഴിയും അതായത് നമുക്ക് ടൈറ്റിൽ ബാറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ കഴിയും എലമെന്റ് അല്ലെ ഒരു വെബ് പേജിനെ മറ്റൊരു വെബ് പേജായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ആണെന്തു ബേസ് എലമെന്റ് ഒരു വെബ് പേജിനെ മറ്റൊരു വെബ് പേജ് ആയിട്ട് കണക്ട് ചെയ്യുന്ന എലമെന്റ് ആണെന്ന് ബേസ് എലമെന്റ് എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് റിലേറ്റിംഗ് ടു ഇൻഫർമേഷൻ ടെക്നോളജി നമുക്കറിയാം ജൂൺ നയൻ രണ്ടായിരത്തിലാണ് ഇന്ത്യയിലെ ഐ ടി ആക്ട് നിലവിൽ വന്നത് അപ്പൊ ഇന്ത്യയിലെ സൈബർ ലോ എന്ന് അറിയപ്പെടുന്നത് ഐ ടി ആക്ട് ടൂ തൗസൻഡ് ആണ് ഈ കോമേഴ്സിലെ അൻസ്ട്രാൽ മോഡലിന്റെ ബേസിലാണ് ശരിക്കുന്നത് ഐ ടി ആക്ട് വന്നത് അല്ലേ അപ്പൊ ഐ ടി ആക്ടിന്റെ ആമുഖ എന്ന് പറയുന്നത് തന്നെ ഇലക്ട്രോണിക്കലി നടത്തപ്പെടുന്ന ട്രാൻസാക്ഷന്റെ ലീഗൽ റെക്കഗ്നേഷൻ അഫോർഡ് ചെയ്യലാണ് െ അതായത് നമ്മുടെ ആമുഖത്തിന്റെ അപ്പുറത്താണ് ശരിക്കുന്നത് ഐ ടി ആക്ടിന്റെ സ്കോപ്പ് അപ്പൊ ഡാറ്റ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി സൈബർ ക്രൈംസ് സൈബർ ഡിസ്പ്യൂട്ട്സ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ ഒരുപാട് ഏരിയ എന്താണ് ഐ ടി ആക്ട് കവർ ചെയ്യുന്നുണ്ട് ദെൻ നമ്മളുടെ സൈബർ ലോയിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന കുറച്ച് ആക്റ്റും റൂൾസും റെഗുലേഷൻസ് ആണ് ഫസ്റ്റ് ആണെന്നാണ് ഐ ടി ആക്ട് ടൂ തൗസൻഡ് ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് ടൂ തൗസൻഡ് ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് ടൂ തൗസൻഡ് ഫോർ ദൻ ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേഷൻസ് ടൂ തൗസൻഡ് വണ്ണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എയ്റ്റീൻ സെവൻറ്റി ടു ദി ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് എയ്റ്റീൻ നയൻറ്റി വണ് ദൻ ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും അല്ലേ അതായത് ടി സി പി ഐ പി പ്രോട്ടോകോളിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണത് എക്സ്ട്രാനെറ്റ് ഇൻഫർമേഷൻ ഷെയറിംഗിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാനെറ്റ് യൂസ് ചെയ്യുന്നത് എക്സ്ട്രാനെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കണം ദെൻ ടി സി പി ഐ പി പ്രോട്ടോകോളിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ത് ഇൻട്രാനെറ്റ് ഇതൊരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ് ഇൻട്രനെറ്റ് എന്നാൽ എന്താണ് വിതിൻ ദി സിസ്റ്റം ആണ് അല്ലേ അതായത് ഒരു ഓർഗനൈസേഷന്റെ അകത്തുള്ള എംപ്ലോയിസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള നെറ്റ്വർക്ക് എന്ത് ഇൻട്രാനെറ്റ് ഒരു ഓർഗനൈസേഷന്റെ അകത്തുള്ള എംപ്ലോയിസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള നെറ്റ്വർക്ക് എന്ത് ഇൻട്രാനെറ്റ് സോ ഇത്രയും ക്വസ്റ്റൻ ആണെന്ന് നമുക്ക് ഷോർട്ടസ്റ്റേക്ക് ചോദിച്ചു കഴിഞ്ഞു ഇനി ലോങ്സ്റ്റിലേക്ക് ചോദിച്ച ക്വസ്റ്റൻസ് ആണ് അപ്പൊ ഈ ഒരു ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല അപ്പം പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ ക്ലാസ്സുകളൊക്കെ കാണാൻ ശ്രമിക്കുക സോ എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ വിജയാശംസകൾ